മദീനയുടെ മിമ്പറിൽ കയറി പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്തപ്പോഴേ സ്വഹാബികൾ ഉദ്ദേശിച്ചിട്ടായിരിക്കണമെന്നില്ല പക്ഷേ തങ്ങൾ ഒരു കാര്യം പറഞ്ഞു യാ മഅശറ മൻ ആമന ബിലിസാനിഹി വലം യുഅ്മിൻ ബിഖ വലം യദ്ഖുലിൽ ഈമാനു ഖൽബഹ يا معشر من آمن بلسانه ناب കൊണ്ട് വിശ്വസിക്കുകയും ഈമാൻ ഹൃദയത്തിലേക്ക് കയറുകയും ചെയ്യാത്തവരെ പറഞ്ഞ പ്രശ്നത്തിൽ മുസ്ലിമാണ് കൽബിനുള്ളിൽ ഈമാൻ ഇല്ല അങ്ങനെ താളുകളാണ് ഇനി തങ്ങൾ പറയാൻ പോകുന്നത് എന്താ പറഞ്ഞെന്നറിയോ يا معشر من آمن بلسانه ولم يدخل الإيمان قلبه ഹൃദയത്തിൽ ഈമാൻ ഇല്ലാതെ നാവ് കൊണ്ട് ഞാൻ ഒരു മുസ്ലിമാണെന്ന് പറയുന്നവരെ ലാ തുഉദുൽ മുസ്ലിമീൻ നിങ്ങളുടെ കൂട്ടുകാരായ വിശ്വാസികളായ ജനങ്ങളെ വേദനിപ്പിക്കുന്നതൊന്നും നിങ്ങൾ പറയല്ലേ അങ്ങനെ വിശ്വാസികളോട് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നു അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് നിങ്ങൾ വിശ്വാസികളായ മുസ്ലിമീങ്ങളായ നിങ്ങളുടെ കൂട്ടുകാരെ അവരെ വേദനിപ്പിക്കുന്നത് നിങ്ങൾ ആരും പറയല്ലേ അത് മുസ്ലിം അല്ലാത്തവരെ കുറിച്ച് അങ്ങനെ തന്നെ മസാല അവരും വേദനിപ്പിക്കുന്നു പറയാൻ പാടില്ല ഹർബിയായ ഒരു ഒരു കാഫിറായ ആളെ സംബന്ധിച്ചുള്ള മസാലയല്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല എന്നാ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല ലാ തുഉദുൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളെ നിങ്ങൾ വേദനിപ്പിക്കരുതേ വലാ തുഅയ്യിറൂഹും അവരെ മോശപ്പെട്ടവരാണെന്ന് നിങ്ങൾ പറയുകയും ചെയ്യരുതേ വലാ തത്തബിഉ ഔറാതിഹിം അവരുടെ സ്വകാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് പുറപ്പെടാനും പാടുള്ളതല്ല ഫഇന്നഹു കാരണം മൻ തതബ്ബ ഔറതാഖീ തന്റെ മുസ്ലിമായ ഒരു സഹോദരന്റെ രഹസ്യങ്ങളും സ്വകാര്യതകളും പരസ്യമല്ലാത്ത കാര്യങ്ങളും നിങ്ങൾ അന്വേഷിച്ച് ചികഞ്ഞന്വേഷിക്കാൻ പോയാൽ തതബ്ബ അല്ലാഹു ഔറതഹു ആ അന്വേഷിക്കാൻ പോകുന്ന ആളിന്റെ രഹസ്യം അല്ലാഹു പിന്തുടരും വമൻ തതബ്ബ അല്ലാഹു ഔറതഹു ആരുടെയെങ്കിലും രഹസ്യം അല്ലാഹു അങ്ങോട്ട് പിൻ അല്ലാഹു തുറന്നടിക്കാൻ തീരുമാനിച്ചാൽ ഫലഹഹു വലൗ ഫീ ഖഅരി ദാരിഹി തന്റെ വീടിന്റെ ഉള്ളിലെ ഭാര്യ മക്കളുടെ മുമ്പിൽ വെച്ചെങ്കിലും അല്ലാഹു അവയാളെ അപമാനപ്പെടുത്തുക തന്നെ ചെയ്യും നിങ്ങൾ ആരും ഒരാളുടെ സ്വകാര്യത്തിന്റെ പിന്നാലെ പോകരുതേ ഒരാളുടെ രഹസ്യ ജീവിതത്തിന്റെ പിന്നാലെ നിങ്ങൾ അന്വേഷിച്ചു പോകരുതേ ഒരാളെയും നിങ്ങൾ മോശമായി പറയരുതേ ഒരാളെയും നിങ്ങൾ വേദനിപ്പിക്കുകയും ചെയ്യരുതേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൽബിൽ ഈമാൻ ഇല്ലാതെ നാവുകൊണ്ട് മാത്രം വിശ്വസിച്ചവരായിരിക്കും അവർ വലമ്മാ യദ്ഖുലിൽ ഈമാനു ഖൽബഹു ഖൽബിലേക്ക് ഈമാൻ പ്രവേശിച്ചവർ അത് ചെയ്യുകയില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും മനസ്സിലാക്കണം നമ്മുടെ അയൽപക്കങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മഹല്ലിൽ നമ്മുടെ കല്യാണ വീടുകളിൽ നമ്മുടെ ഒത്തുചേരലുകളിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാട് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്തൊക്കെയാവട്ടെ ചെയ്യാൻ പാടില്ലാത്തത് ആർക്കും ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ലാത്തത് എല്ലാവർക്കും ഒരുപോലെയാണ് അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കുക നമ്മുടെ അമലുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകളും അമലുകൾ ഒലിച്ചു പോവാനുള്ള ഓവുചാലുകളും ഇപ്പോൾ ഒരുപാട് കൂടിയ ഒരു കാലമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം ശ്രദ്ധിക്കണം